വെളിച്ചത്തിൽ വെളിച്ചം കാണുന്നില്ലല്ലോ. ഇനി അച്ഛമ്മയ്ക്ക് അസുഖം വല്ലതും അതാവോ ശിവ നേരത്തെ ഓഫീസിൽ നിന്ന് പോകുന്നത്? വാ നമുക്ക് നോക്കാം. എന്താ രണ്ടുപേരും നോക്കുന്നേ? വാ മക്കളെ, നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങള്. അടിപൊളി ഡിന്നറും ഒരുക്കിയിട്ടുണ്ട്. അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? ഇനി ഞാൻ വന്നാൽ എന്താ കുഴപ്പം? അതെ, ഞാൻ ആ സേതുവിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. കീർത്തിയും കല്ലും മുത്തച്ഛനൊക്കെ ഞാൻ ചെല്ലാൻ വെയിറ്റ് ചെയ്യാൻ നിൽക്കുക. ഞാൻ പോയി അവരെ വിളിച്ചോട്ട് വരാം. എന്തിന്? അവരൊക്കെ വരാൻ മാത്രം എന്ത് വിശേഷം ഇവിടെ ഉണ്ടായത്? വിശേഷമൊക്കെ നിങ്ങൾ പറയാതെ തന്നെ ഞങ്ങൾ അറിഞ്ഞു. ഇനി ഞങ്ങളെ കളിപ്പിക്കാവുന്ന നിങ്ങൾ കരുതണ്ട. അതിന് വിശേഷം ഇവര് രണ്ടുപേരും അറിഞ്ഞു കാണില്ല അച്ഛമ്മേ. ആ ഡോക്ടർ വിളിച്ചത് ഇങ്ങോട്ടല്ലേ? ഇവരെയല്ലോ, അതല്ലേ? ഓ, അത് ഞാനങ്ങ് മറന്നു. എങ്കിലേ കാര്യം ഇപ്പൊ പറയുന്നില്ല, ഇവർ കോഹിച്ചെടുക്കാൻ പറ്റുമോ നോക്കണമല്ലോ. അത് കൊള്ളാം. ശരി, കാവ്യമോള് തന്നെ പറ. ഞങ്ങളുടെ ഈ സന്തോഷത്തിന്റെ കാരണം എന്താ? എനിക്കൊന്നും അറിയില്ല. ഇവരെല്ലാരും കൂടി വലിയ സസ്പെൻസുമായിട്ട് ഇറങ്ങിയിരിക്കുക. ഞാൻ ഓഫീസിന്റെ ചുമതല ഏറ്റെടുത്ത സന്തോഷമാണോ? അല്ല. പിന്നെ? നീ കാര്യഗൗരവമുള്ള ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ശരീരത്തിൽ വന്ന മാറ്റം തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, അല്ലേ സീതു? അതെ. ഒരു സംശയം തോന്നിയതുകൊണ്ടാവുമല്ലോ ഹോസ്പിറ്റലിൽ പോയത്. നിന്റെ സംശയം സത്യമായിരുന്നു മോളെ. നീ ഒരു അമ്മയാവാൻ പോവാ. ചെക്കപ്പ് കഴിഞ്ഞ് നിന്നെ കാണാത്തോണ്ട് ആ ഡോക്ടർ എന്നെ വിളിച്ചു. എന്റെ നമ്പരാ നീ ആശുപത്രി കൊടുത്തല്ലേ? ഞാനല്ല. കലാക്ഷേത്രത്തിലേക്ക് ചെല്ലാത്തത് എന്താന്ന് ചോദിച്ച് കല്ലുമോൾ എത്ര തവണ വിളിച്ചോന്നറിയോ? തീർത്തി ഇപ്പൊ അവിടെ എത്തിക്കാണും. ഒന്ന് ചെന്ന് വിളിച്ചോണ്ട് വാ ശിവേട്ട. ശിവ നിക്ക, ഇപ്പൊ ഇവിടെ കാര്യം വിളിച്ചു വരുത്തണ്ട. അതെന്താ? എന്റെ കൂടെ തന്നെ വരാനിരുന്നതാ മുത്തശ്ശൻ. കുഞ്ഞുങ്ങൾ വരുമ്പോ വീട്ടിൽ ആളില്ലാതിരിക്കരുതല്ലോ എന്ന് കരുതിയ ഞാൻ വിലക്കിയത്. ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ അവരും വേണ്ടേ മോളെ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു സന്തോഷം ഇവിടെ നടന്നിട്ടില്ല. ഇല്ലേ, നീ ഒരു അമ്മയാകാൻ പോകുന്ന വിവരം ഞങ്ങൾക്ക് സന്തോഷമുള്ളതല്ലെന്നാണോ നീ പറയുന്നേ? ഇവിടെ ആരും അമ്മയും അച്ഛനും ഒന്നും ആവാൻ പോകുന്നില്ല. ഞാൻ ഗർഭിണിയുമല്ല. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞെന്ന് വെച്ച് ഇങ്ങനെ സന്തോഷിക്കുന്നത് കാള പെറ്റുന്ന് കേട്ട ഉടനെ കയറെടുക്കുന്നതിന് തുല്യമാ. എന്തെങ്കിലും കേട്ടാൽ ഉടനെ അത് വിശ്വസിച്ച് പെരുമാറാൻ നിങ്ങളുടെയൊക്കെ തലയിലെന്താ, കളിമണ്ണാണോ? ഭർത്തൃമതിയായ മകൾ ഗർഭിണിയാണെന്നുള്ള വാർത്ത കേൾക്കാൻ കൊതിച്ചിരിക്കുന്നവരാ ഓരോ അമ്മമാരും. അങ്ങനെ ഒരു കാര്യം കേട്ടാ അത് വിശ്വസിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും ഞാൻ കാണുന്നില്ല. ഇനി കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ടും മകൾ ഗർഭിണിയായില്ലെങ്കിൽ ഏതൊരമ്മയും സംശയിക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും തകരാറുണ്ടോന്ന്. ഗർഭിണിയല്ലെന്ന് നിനക്ക് എങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയുമോളെ? സംശയം തോന്നിട്ടല്ലേ നീ രാവിലെ പരിശോധന നടത്തിയത്? ഞാൻ ഒരിടത്തും പരിശോധന നടത്തിയിട്ടില്ല.
ആ പറഞ്ഞത് കള്ളവാ. രാവിലെ തലകറക്കം വന്നപ്പം ആശുപത്രി കാണിച്ചിട്ടേ പോകാവുന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? അച്ഛമ്മ പറഞ്ഞു എന്നുള്ളത് നേരാ, പക്ഷെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയില്ല, ഇവിടുന്ന് നേരെ ഓഫീസിലേക്കാ പോയത്. വീഴാൻ തുടങ്ങിയത് കാലിടറിയിട്ടാണ് ഇവള് തറപ്പിച്ച് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഡോക്ടറെ കണ്ടില്ല അച്ഛമ്മേ. ഇനിയും ഞാൻ പ്രഗ്നന്റ് ആണെന്ന് ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക്. ഉടനെ എങ്ങും അമ്മയാവാൻ ഞാൻ തയ്യാറുമല്ല. ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. കണ്ണാ, ഇവിടെ എന്താടാ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലായിട്ടില്ല അച്ഛമ്മേ. അവര് കള്ളം പറയാ സീതു, കുഞ്ഞിന് 10 ആഴ്ചത്തെ വളർച്ച ഉണ്ടെന്ന് ആ ഡോക്ടർ തറപ്പിച്ചു പറഞ്ഞതാ. പിന്നെന്തിനാ കാവ്യം ജീവമോനും നമ്മളിന്ന് അതോ മറച്ചു വെക്കുന്നത്? എനിക്കൊന്നും അറിയില്ലെന്താ സേതു. ഇനിയിപ്പോ ഉടനെ കുഞ്ഞു വേണ്ടാന്നോ മറ്റോ അവര് തീരുമാനിച്ചിട്ടുണ്ടാവുമോ? അല്ല അല്ല, അത് പിന്നെ ഈ ഓഫീസിലെ കാര്യങ്ങളൊക്കെ കാവ്യ ഇടപെട്ട് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, എല്ലാം കൂടെ ഒരുമിച്ചായാൽ ബുദ്ധിമുട്ടാവും എന്ന് തോന്നുമല്ലോ. അതായിരിക്കും, പിള്ളേരല്ലേ. പണ്ടേ എടുത്തു ചാട്ടം കാവ്യയുടെ കൂടെ പ്രപ്പ. സമ്മതിക്കില്ല ഞാൻ. ഒരു കുഞ്ഞിനെ ദൈവം സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. ഞാനും കൂട്ടു നിൽക്കില്ല അച്ഛമ്മേ. അവളോട് ഞാൻ സംസാരിക്കാം. ഞാൻ പറഞ്ഞ കണ്ണനും അനുസരിക്കും, എനിക്ക് ഉറപ്പാ. സങ്കടപ്പെടാതെ, ഒക്കെ ശരിയാവും. അച്ഛമ്മയോടും ആന്റിയോടും ഇത്രയും മയത്തിൽ സംസാരിക്കാൻ പറഞ്ഞതിന് നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? ഈ കാര്യത്തിൽ എനിക്ക് ഇങ്ങനെ പെരുമാറാൻ പറ്റൂ? മിണ്ടാതിരുന്ന് ഇല്ലാത്ത ഗർഭം ചുമക്കാൻ എനിക്ക് വയ്യ. അതൊക്കെ നിങ്ങളുടെ പഴയ ഗേൾ ഫ്രണ്ടിനെ കൊണ്ടേ പറ്റൂ. നല്ലൊരു കാര്യം പറയുമ്പോ എന്തിനാ നശൂലത്തിന്റെ പേര് വലിച്ചിടുന്നത്? നല്ലൊരു കാര്യം ഏത്? ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറയുന്നത്. നീ പ്രഗ്നന്റ് ആണെന്ന് കേൾക്കുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാ. അച്ഛമ്മ ആന്റിയും കൂടി അതൊക്കെ പറഞ്ഞപ്പോ എല്ലാം സത്യമായെങ്കിലെന്ന് എനിക്കും തോന്നിപ്പോയി. ഒന്ന് ഓർത്തു നോക്കിക്കേ, നമ്മുടെ ചോരയിൽ ഒരു കുഞ്ഞ്, അതിനെ കാത്തിരിക്കുന്ന സ്നേഹിക്കുന്ന ഒരുപാട് പേര്, പിറക്കാൻ ഒരു സാധ്യതയില്ലാത്ത കാലത്ത് പോലും അതിനെ സ്വാഗതമോതുന്ന കുറെ ആൾക്കാര്. ആ ത്രില്ല് കണ്ട നിന്റെ ടെൻഷനൊക്കെ മാറും. ഓഹോ, ഇത് നിങ്ങൾ ഒരുക്കിയ എന്തോ നാടകമാണോന്ന് ഇതുവരെ എനിക്ക് സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതോ സ്വപ്നലോകത്തെത്തിയതുപോലെയുള്ള നിങ്ങളുടെ വർത്തമാനം കേട്ടപ്പോ ഒക്കെ നിങ്ങൾ ആസൂത്രണം ചെയ്തതാണെന്ന് എനിക്കിപ്പോ ബോധ്യമായി. ഞാൻ എന്ത് ചെയ്തു നീ പറയുന്നേ? എനിക്കൊന്നും അറിയില്ല. വെറുതെ കള്ളം പറയണ്ട. നിങ്ങൾ ആരെ കൊണ്ടോ ഡോക്ടറാണെന്ന് പറഞ്ഞ് അച്ഛമ്മയെ വിളിപ്പിച്ച് ഈ കള്ളം പറയിപ്പിച്ചതാ. ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യണം? അതുകൊണ്ട് എനിക്കെന്താ പ്രയോജനം? ഇങ്ങനൊക്കെ ഓരോന്ന് കാട്ടിക്കൂട്ടിയാ തൽക്കാലം ഒരു കുഞ്ഞു വേണ്ടാന്നുള്ള എന്റെ തീരുമാനം ഞാൻ മാറ്റുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചു. അയ്യോ ഇല്ല, കുഞ്ഞു കുഞ്ഞെന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ വന്നപ്പോഴേ എന്തെങ്കിലും കുരുത്തക്കേട് പുറകെ ഉണ്ടാവൂന്ന് ഞാൻ പ്രതീക്ഷിച്ചതാ. പക്ഷെ ഇത്രത്തോളം കരുതിയില്ല. അച്ഛമ്മയ്ക്കും അമ്മയ്ക്കും ഒക്കെ വെറുതെ നിങ്ങൾ ആശ കൊടുത്തു, നിരാശപ്പെടാനേ മാത്രം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? ഒരു കുഞ്ഞിനു വേണ്ടി ഞാൻ ഇനി ഒരിക്കലും നിന്നെ നിർബന്ധിക്കില്ല. എനിക്കൊരു ധൃതിയില്ല. നീ ആഗ്രഹിക്കുന്ന കാലത്ത് അവനോ അവളോ നമുക്കിടയിലേക്ക് വന്നാ മതി. അപ്പോ കാവ്യ പ്രഗ്നന്റ് ആണെന്നുള്ളത് സത്യമാണ്? ഞാൻ പറഞ്ഞത് അമ്മയ്ക്കും അച്ഛമ്മയ്ക്കും വിശ്വാസം ആയോന്ന് അറിയില്ല, എന്നെ വിശ്വസിച്ചാ മതിയായിരുന്നു. താഴേക്ക് ചെന്ന് നമുക്കൊന്നുകൂടി സംസാരിക്കാം, അവർക്ക് വിഷമമാകാത്ത വിധം കൈകാര്യം ചെയ്യാം. രണ്ടുപേരും അസുഖക്കാരല്ലേ. മോളെ കാവ്യേ, അമ്മേ, ഞങ്ങള് വേഷം മാറിയിട്ട് താഴേക്ക് വരാന്ന് കരുതി. ആയിക്കോട്ടെ, എന്നാലും നിങ്ങൾ രണ്ടുപേരോടും ഒന്ന് തനിച്ച് സംസാരിക്കാനാ ഞാൻ വന്നത്. എന്താ അമ്മേ? അത് പിന്നെ എന്തായാലും ആന്റി പറഞ്ഞോളൂ. അതെ, പറയാതെ പറ്റില്ലല്ലോ, ഞാനൊരു അമ്മയായി പോയില്ലേ. കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ ദൈവത്തിന്റെ വരദാനമാ. ദൈവം തരുന്ന സമയത്ത് നമ്മളത് വേണ്ടാന്ന് വെച്ചാ
പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് കിട്ടിയെന്ന് വരില്ല. അമ്മ എന്തൊക്കെയായി പറയുന്നേ? അതെ, നിങ്ങൾ രണ്ടുപേർക്കും ജോലി തിരക്കൊക്കെ കാണും, പക്ഷേ അതിന്റെ പേരിൽ ഈ കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കരുത്. വളർത്താൻ നിങ്ങൾക്ക് സമയമില്ലാത്തതിന്റെ പേരിലാണ് ഈ തീരുമാനമെങ്കിൽ ഞാൻ ഇവിടെ വന്ന് നിൽക്കാം. തലയിലും താഴത്തും വെക്കാതെ പൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ. അമ്മ എന്തൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നേ? ആന്റി അച്ഛമ്മേ വിചാരിക്കുന്നത് പോലെ ഒരു കുഞ്ഞ് ഞങ്ങൾക്കിടയിലേക്ക് വന്നിട്ടില്ല. കള്ളം പറയണ്ട. രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നത് മറിഞ്ഞു നിന്ന് കേൾക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു. നിങ്ങൾക്കൊരു കുഞ്ഞിനെ തന്ന ദൈവം തന്നെയാ ഈ സമയത്ത് എന്നെ ഇവിടെ എത്തിച്ചത്. ഞങ്ങൾ എന്ത് സംസാരിച്ചു അമ്മയെ പറയുന്നേ? ഞാൻ ഗർഭിണിയാണെന്ന് പറയുന്നത് അമ്മ കേട്ടോ? അത് കേട്ടില്ല. പക്ഷേ നിങ്ങളുടെ കുഞ്ഞ് നീ ആഗ്രഹിക്കുന്ന സമയത്ത് വന്നാൽ മതിയെന്ന് ജീവ പറയുന്നത് ഞാൻ കേട്ടു. നീ ഗർഭിണിയല്ലെന്ന് എന്നെ അച്ഛമ്മയും വിശ്വസിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പാടുപെടുന്നുണ്ട്. അത് മനസ്സിലായി. ഒപ്പം ഈ കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കാനുള്ള നിർബന്ധം ജീവയ്ക്കല്ല നിനക്കാണെന്നും എനിക്ക് ബോധ്യമായി. അപ്പോ എന്റെ വയറ്റിൽ ഇല്ലാത്ത ഒരു കുഞ്ഞിനെ ഞാൻ അബോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു എന്നാണ് അമ്മ മനസ്സിലാക്കിയത് അല്ലേ? കഷ്ടമുണ്ടമ്മേ, എന്റെ കാര്യത്തിൽ വലിയ കഷ്ടമുണ്ട്. പെറ്റമ്മ പോലെ എന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണല്ലോ. മോളെ, നിങ്ങളെയൊക്കെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നാളെ ഞാൻ നിങ്ങൾക്കൊപ്പം ഹോസ്പിറ്റലിലേക്ക് വരാം. അമ്മയ്ക്കും അച്ഛമ്മയ്ക്കും വിശ്വാസമുള്ള ഒരിടത്ത് നിങ്ങൾ പറയുന്ന പ്രഗ്നൻസി ടെസ്റ്റുകൾ എല്ലാം ചെയ്യാം. ഞാൻ പറഞ്ഞത് നുണയല്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമാവുമല്ലോ. പക്ഷേ ഒരുപാട് സങ്കടമുണ്ട് എനിക്ക്. മനസാക്ഷിക്ക് നിരക്കാത്തത് ഞാൻ ചെയ്യില്ല എന്നുള്ളതിന് പോലും ഇപ്പൊ തെളിവ് തരേണ്ടി വന്നല്ലോ. എനിക്ക് ഇത്തിരി നേരം തനിച്ചിരിക്കണം, എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാം. മോളെ, അമ്മ പ്ലീസ്. ശരി. വിഷമിക്കണ്ട കാവ്യ. തനിച്ചിരിക്കണമെന്ന് പറഞ്ഞത് നിങ്ങളോടും കൂടിയാ. ഹലോ, ഞാൻ വിജയലക്ഷ്മിയാണ് വിളിക്കുന്നത്, ജീവയുടെ അച്ഛമ്മ. മനസ്സിലായി. ഞാൻ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിസ്റ്റർ ജീവയെയും മിസ്സസിനെയും സന്തോഷ വാർത്ത അറിയിച്ചില്ലേ? അറിയിച്ചു. പക്ഷെ കാവ്യവോള് പറയുന്നത് അവൾ ഇന്ന് പരിശോധനയ്ക്ക് ഒരു ആശുപത്രിയിലും പോയിട്ടില്ലെന്നാ. പരിശോധിച്ചിട്ടില്ലെന്നോ? എങ്കിൽ ആ കുട്ടിയെ വിളിച്ച് എന്റെ മുമ്പിൽ കൊണ്ടുവാ. എന്നെ കണ്ട ആ കുട്ടിക്ക് നിഷേധിക്കാൻ പറ്റില്ല. റിസൾട്ട് വാങ്ങാൻ വരാത്തപ്പോഴേ എനിക്ക് തോന്നി ആ കുട്ടിക്ക് ഈ പ്രഗ്നൻസി മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്ന്. വന്നത് കാവ്യമോള് തന്നെയാണെന്ന് ഡോക്ടർക്ക് ഉറപ്പാണോ? പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ജീവയുടെ മിസ്സിസ് എന്ന് പറഞ്ഞാ പരിചയപ്പെട്ടത്. ഹോസ്പിറ്റൽ റെക്കോർഡ്സിൽ ആ കുട്ടിയുടെ പേരുണ്ടാവും. നാളെ എന്നെ ഒന്ന് വിളിച്ചാൽ ഞാൻ ആ പേര് കൺഫേം ചെയ്തിട്ട് പറയാം. അതിന്റെ ആവശ്യമില്ല ഡോക്ടറെ. എനിക്കും അവളുടെ അമ്മയ്ക്കും തൃപ്തിയാവുന്ന എല്ലാ പരിശോധനയും നടത്താവുന്ന അവള് പറയുന്നത്. ഞാൻ നാളെ അവളെയും കുട്ടി ആശുപത്രി വരാം. ശരി, ആയിക്കോട്ടെ. പറ്റുമെങ്കിൽ മിസ്റ്റർ ജീവയും കൂട്ടി വരൂ, എനിക്കൊന്ന് പരിചയപ്പെടാമല്ലോ. ഞാൻ അവനോട് പറയാം. ശരി ഡോക്ടർ. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്ക് നേരിട്ട് അറിയണോ അച്ഛമ്മേ? നാളെ ഹോസ്പിറ്റലിലേക്ക് ഞാനും വരാം. ആയിക്കോട്ടെ സേതു, നാളെ രാവിലെ ഞങ്ങൾ കലാക്ഷേത്രം വഴി വരാം. അതോ സേതു ഇന്ന് ഇവിടെ കൂടുന്നോ? അയ്യോ ഇല്ല, പോണം. അച്ഛനും പിള്ളേർക്കും എന്നെ കണ്ടില്ലേ പിന്നെ ഉറക്കം വരില്ല. വിശേഷം അറിഞ്ഞ് വലിയ സന്തോഷത്തിലായിരുന്നു അച്ഛൻ. ചെന്നിട്ട് എന്തു പറയുമെന്ന് പോലും എനിക്കറിയില്ല. തൽക്കാലം ഒന്നും പറയണ്ട, നാളത്തെ നമ്മുടെ പരിശോധന കഴിയട്ടെ. എന്നിട്ട് കൃഷ്ണൻകുട്ടി ആശാനോട് കാര്യം പറഞ്ഞാ മതി. ശരി അച്ഛമ്മേ. എങ്കിൽ നിന്നെ വീട്ടിലെത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. വാ.
ഈശ്വരമഠം ആകെ മോഹമായിപ്പോയല്ലോ. അകത്ത് നടക്കുന്നത് ശോകസീനാണെന്ന് നമുക്കറിയാലോ ആന്റി. അഗ്നിപർവ്വതം ഇപ്പോഴും പുകയാണോ അതോ പൊട്ടിയൊലിച്ചോന്നറിയാൻ എന്താ ഒരു വഴി? കാവ്യ എന്തായാലും ഇറങ്ങിപ്പോയി കാണും. വലിയ ആത്മാഭിമാനിക്കാരിയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് മൈക്ക് വെച്ച് അനൗൺസ് ചെയ്യാറുള്ളതല്ലേ. പറഞ്ഞു പോയതിന്റെ വാശിക്കെങ്കിലും അവൾ ഇറങ്ങിപ്പോകും. കുറെ നേരമായി നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടി ഇങ്ങനെ അർത്ഥം വെച്ചുള്ള സംസാരം കേൾക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ എന്ത് ബോംബാ നിങ്ങൾ പൊട്ടിച്ചത്? അത് പറ. ഒക്കെ നേരിട്ട് കാണാൻ പോവുമല്ലേ മോളെ, ഇനി എന്തിനാ പറഞ്ഞ സമയം കളയുന്നത്? ആ പിന്നെ അകത്ത് ചെല്ലുമ്പോ ഒരു കാര്യം കേട്ട് നീയും ഞെട്ടും. എടുത്തു ചാടി അവരുടെ മുമ്പിൽ വെച്ച് പ്രതികരിച്ച് വഷളാക്കരുത്. നമ്മൾ തനിച്ചാവുമ്പോ അമ്മയെല്ലാം വിശദമായിട്ട് പറഞ്ഞുതരും. കേട്ടല്ലോ? കേട്ടു. ഒരു രാജകുമാരിയെ പോലെ ഞാൻ ഭരിച്ചോണ്ടിരുന്ന ഓഫീസിൽ എന്നെ വെറും ദാസിയാക്കി. കാവി അവളുടെ പെൺകൊന്ന ഭർത്താവു. അയ്യോ, ഏട്ടനെ കുറിച്ച് അങ്ങനെയൊന്നും പറയല്ലേ മോളെ. ഇനി എനിക്ക് ഏട്ടനില്ല. മനസ്സുകൊണ്ട് ഞാൻ ആ ബന്ധം അറുത്ത് മാറ്റി. അയാളുടെയും അയാളുടെ ഭാര്യയുടെയും നാശം എനിക്ക് കാണണം. അതിനുവേണ്ടി കുറച്ച് സമയമല്ല, ജീവിതകാലം മുഴുവനും പ്രതികരിക്കാതെ വെറുപ്പും വിദ്വേഷവും മനസ്സിൽ അടക്കി കാത്തിരിക്കാൻ ഞാൻ. എങ്കില് നിനക്കുള്ള നല്ല കാഴ്ചകള് ഇവിടെ തുടങ്ങുവാണ് ശിവാനി. വാ, കാവ്യയില്ലാത്ത ഈശ്വരമഠത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് കയറാം. ഈശ്വരമഠത്തിലെ മഹാറാണിമാർ ഇനി നമ്മളാ. വാ. ഇവിടെന്താ ആഘോഷമെല്ലാം നടക്കുന്നുണ്ടോ? നമ്മുടെ ധാരണയൊക്കെ തെറ്റിയോ നീതു? ഇവളെ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും കാവ്യ പുറത്താവണം. അത് കണ്ടാലേ എന്റെ മനസ്സ് തണുക്കൂ. കാവ്യ ഇതിനകം പുറത്തായി കാണും. അതുകൊണ്ട് എന്നെ സ്വീകരിക്കാൻ വേണ്ടി ഈശ്വരമഠം ഒരുങ്ങിയത്. ആന്റിക്കെന്ന് തോന്നുന്നു? അവള് പുറത്തായാലും അത്ര പെട്ടെന്ന് അമ്മയും ജീവയും നിന്റെ മുന്നിൽ താഴ്ന്നു തരുമെന്ന് കരുതാൻ ഞാനൊരു വിഡ്ഢിയല്ല. ഇനിയെങ്കിലും പറ, നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ എന്താ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്? വെളുക്കാൻ തേച്ചത് പാണ്ഡായന്റെ ലക്ഷണോ ഇവിടെ കാണുന്നെ? ഈശ്വരമഠത്തിൽ നിങ്ങൾ പൊട്ടിച്ച ഏതോ ഒരു ബോംബ് ഇവർക്ക് ആഘോഷിക്കാൻ വക കൊടുത്തു. ആഘോഷിക്കാനുള്ള വകയല്ല ഞങ്ങൾ ഈശ്വരമഠത്തിന് കൊടുത്തത്. എന്നാലും എന്തോ തിരിമറി നടന്നിട്ടുണ്ട്, അതുറപ്പാ. ആഹാ, നിങ്ങളെല്ലാരും എത്തിയോ? കഴിക്കാനെല്ലാം ടേബിളിൽ ഇരിപ്പുണ്ട്. ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചു. അത് കഷ്ടമായിപ്പോയി. പുറത്തുനിന്ന് തന്നെ ഇന്ന് ഇവിടെയും വാങ്ങിയത്. ഒരുപാട് ഫുഡ് വേസ്റ്റാവും. ഹാളൊക്കെ അലങ്കരിക്കാനും പുറത്തുനിന്ന് ഫുഡ് വരുത്താനൊക്കെ എന്താ ശ്രീമോളെ കാരണം? വിശേഷാൽ ആരെങ്കിലും വന്നിരുന്നോ? വിശേഷാൽ ചിലരൊക്കെ വരുമെന്ന് കരുതി. ആരും വന്നൂല്ല, കഴിച്ചുമില്ല. അതെന്തു പറ്റി? കാവ്യ പ്രഗ്നന്റ് ആയ സന്തോഷത്തിന് ഒരുക്കിയതായല്ല. കാവ്യ പ്രഗ്നന്റ് ആയ സന്തോഷത്തിന് ഒരുക്കിയതായല്ല. കലാക്ഷേത്രയിലുള്ളവരെയും വരാൻ വിളിച്ചിരുന്നു, പക്ഷെ കാവ്യ വരണ്ടെന്ന് പറഞ്ഞു. വന്ന സേതു ആന്റിയും കഴിക്കാതെ പോയി. എല്ലായിടത്ത് ഫ്രിഡ്ജ് വെച്ചേക്കാം. ശ്രീകുട്ടി, നമ്മുടെ കാവ്യച്ചി പ്രഗ്നന്താന്ന് പറഞ്ഞത് സത്യമാണോ? അതേന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. ഇതാണോ എന്നെ ഞെട്ടിക്കാൻ വേണ്ടി അമ്മ പറഞ്ഞ കാര്യം? ഇതായിരുന്നോ ഈശ്വരമഠത്തിൽ പുകഞ്ഞുകൊണ്ടിരുന്ന അഗ്നിപർവ്വതം? നമ്മൾ ആരാന്നാ പറഞ്ഞത്? ഈശ്വരമഠത്തിലെ മഹാറാണിമാർ അല്ലേ? ഈ കുടുംബത്തിന്റെ അടുക്കളപ്പുറത്ത് പോലും ഇനി നമുക്ക് സ്ഥാനം ഉണ്ടാവില്ല. ഈശ്വരമഠത്തിൽ നിന്ന് കിട്ടുന്ന ഭിക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന 3 ഭിക്ഷക്കാർ മാത്രം നമ്മൾ. പണ്ടേ ശക്തയാ കാവ്യ,
വയറ്റിലെത്തിയ ഏട്ടന്റെ കുഞ്ഞ് അവളുടെ ശക്തി കൂട്ടും. ഇവിടുത്തെ സ്ഥാനം ഒന്നുകൂടി ഉറയ്ക്കും. ഒരു കാലത്തും ഇനി അവളെ പുറത്താക്കെന്ന് കരുതണ്ട. അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രം. നീ ഇങ്ങനെ ക്ഷോഭിക്കാതെ എന്താ നടന്നതെന്നൊന്ന് അറിയട്ടെ. ഇനി ഒന്നും അറിയാനില്ല. അമ്മയെ വിശ്വസിച്ച് പകല മുഴുവൻ ഓഫീസിൽ റിസപ്ഷനിസ്റ്റിന്റെ വേഷം കെട്ടിയ ഞാൻ വെറും കോമാളിയായി. അത്ര തന്നെ മോളെ. ശിവാനി, ഗായത്രി ഇന്ന് അമ്മയെ വിളിച്ചത് എന്തിനാണെന്നാ കരുതിയത്? നീതുവിന്റെ പ്രഗ്നൻസി കൺഫേം ചെയ്യാനാ അവര് വിളിച്ചത്.